കോഴിക്കോട് അതിന് ഒച്ചാട യുവതിയെ അമ്പത്തഞ്ചു കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനൽ കൊലപ്പെടുത്തിയത് മൃഗീയമായി മോഷണത്തിനായി തള്ളിയിട്ടപ്പോൾ ബോധം പോയ യുവതിയെ തോട്ടിലേക്ക് വലിച്ചഴിച്ച പ്രതി വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു ആശുപത്രിയിലേക്ക് പോകാൻ മറ്റൊരിടുത്ത് കാത്തുനിൽക്കുകയായിരുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് വീട്ടിൽ നിന്നിറങ്ങി ധൃതിയിൽ പോവുകയായിരുന്ന അനു എന്ന യുവതിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ദാരുണമായി കൊല്ലപ്പെട്ടത് യുവതി ഗ്രാമീണ റോഡിലൂടെ നടന്നു വരുന്നത് മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി ഈ വഴി വന്ന കൊടും ക്രിമിനൽ മുജീബ് റഹ്മാന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അടുത്ത ജംഗ്ഷനിൽ നിൽക്കുന്ന ഭർത്താവിന് സമീപം എത്തിക്കാമെന്ന് പറഞ്ഞ് മുജീബ് അനുവിനെ ബൈക്കിൽ കയറ്റി പിന്നീടായിരുന്നു ദാരുണ കൊലപാതകം ജനവാസ മേഖലയിൽ നടന്ന കൊലപാതകം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ബൈക്കിൽ അനുവിനെ കയറ്റി ഇവിടെ എത്തിയ പ്രതി ഇവിടെ ബൈക്ക് നിർത്തുകയായിരുന്നു തുടർന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി തുടർന്ന് അനൂ പുറത്തിറങ്ങിയപ്പോൾ പ്രതി ഇവിടെ എത്തി ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ചെറിയ തോട് കാണാം അതിൻ്റെ ഒരു പാലം കാണാം ഈ പാലത്തിന് അടുത്ത് വെച്ച് ഈ പ്രതി യുവതിയെ തള്ളിയിടുകയായിരുന്നു അതിനുശേഷം ഈ വെള്ളം മുട്ടറ്റം പോലും വെള്ളം അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ചാണ് കൊലപ്പെടുത്തിയത് സി സി ടി വിയിൽ ബൈക്കിൻ്റെ നമ്പർ തെളിഞ്ഞതും യുവതിയെ ഒരാൾ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ടെന്ന പ്രദേശവാസിയുടെ മൊഴിയും കേസിൽ നിർണായകമായി ബലാൽ സംഘം മോഷണം ഉൾപ്പെടെ അൻപത്തഞ്ച് കേസുകൾ പ്രതിക്കെതിരെ ഉണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ കേസിലെ പ്രതി മുജീബ് എന്ന് പറയുന്ന പ്രതി അദ്ദേഹത്തിന് തള്ളി കനാലിലേക്ക് ഇട്ടിട്ട് വിക്റ്റീമിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റും പാതസറോ മോതിരവും ഒക്കെ അദ്ദേഹം പോയി കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കവേ പ്രതി പോലീസിനെ ആക്രമിച്ചിരുന്നു പ്രതി ഉപയോഗിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കൊണ്ടോട്ടിയിൽ മോഷണവസ്തു വിൽക്കാൻ പ്രതിയെ സഹായിച്ച അബൂബക്കർ എന്നയാളും പിടിയിലായിട്ടുണ്ട് ഇയാൾക്ക് കൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല സംഭവത്തിൽ കൂടുതൽ പ്രതികളില്ലെന്ന് പോലീസ് അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്